ആദ്യം കേറി പകുതിയെത്തി തിരിച്ചു വന്നു. കൈയും കാലൊക്കെ ഭയങ്കര വിറയിലായിരുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോഷകാഹാരം എന്ന് പറയുന്നത്. ഈ വരുന്ന സാധനമാണ് നീര. അപ്പൊ കമണവരുടെ ജമ്പന്തുമ്പനും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ പുലർച്ചെ 4 മണിയായിട്ടുണ്ട്. വീടിനടുത്തുള്ള പെട്രോൾ പമ്പിന്ന് പെട്രോൾ അടിച്ചിട്ട് നമ്മള് പാലക്കാട് ചിറ്റൂർക്ക് പോവാണ്. അപ്പൊ പോണ വഴിക്കുള്ള കുറെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം, പിന്നെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് കാണാം. അപ്പൊ നമ്മൾ നമ്മുടെ കുതിരാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുതിരാനെ പറ്റി വലിയ കാര്യത്തിലൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ കുതിരാൻ. അപ്പൊ നമ്മളേ കൊറേ നാളായിട്ട് കാലത്ത് നേർത്തുന്നത് എനിക്കത് കാരണം വണ്ടി ഓടിക്കുമ്പോ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോ കട്ടനടിച്ചിട്ട് പരിപാടി തുടങ്ങുകയാണെങ്കിൽ നല്ല ഉഷാറ് വരുന്നതാണ് ഇവന്മാര് പറഞ്ഞത്. പിന്നെ അതുമല്ല, മഴയുടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇനി എന്തായാലും ഇപ്പൊ കട്ടനടിച്ചിട്ട് പരിപാടി തുടങ്ങാം. ഇവിടെ നിർത്താൻ കാരണം എന്തിനാണെങ്കിലേ, ഇവിടെ ഒരു അംബാസഡർ കാറിന്റെ പകുതി മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ചായക്കടയുടെ മുന്നിൽ. ഇതാണ് നമ്മൾ ഈ ചായക്കടയിലേക്ക് ആകർഷിച്ചൊരു ഘടകം. ഓടാ ചേട്ടൻ ചായ അടിക്കുന്നുണ്ട്, 4 ഘട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കട്ടൻ അടിക്കാറുള്ളൂ, പാല് ബൂസ്റ്റ് ഇട്ട് കുടിക്കണ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ കട്ടന. കട്ടം കിട്ടാനുള്ളൊരു കാത്തിരിപ്പില്ല. അതന്നെ കട്ടം കുടിച്ചിട്ടാണ് ഇനി പൊരിക്കാൻ, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ഉറങ്ങുന്നു പറഞ്ഞവൻ. ഡ്രൈവർ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടിപിടി അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇവിടുന്ന് പോവാന്ന് പരിപാടിയാ. പിന്നെ അവിടെ എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മള് കാണിക്കാം. ബസ് പിന്നെ നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ വേറൊരു കാര്യം കൂടി പറയാനായിട്ട് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരണ വഴി ഒരുപാട് കള്ള് കേരളത്തിലേക്ക് തന്നെ ഒരുപാട് ഷാപ്പുകളിലേക്ക് കള്ളെത്തിക്കണത് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ആ നമ്മുടെ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് ചിറ്റൂര് ഭാഗത്തൊക്കെയാണ്. അപ്പൊ ഇവിടെ നിന്ന് കുറെ കള്ളും വണ്ടികൾ പോകണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റിലെത്ത കാരണം നമുക്ക് എടുക്കാനും പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം. പിന്നെ മഴ ഞങ്ങൾ ചതിച്ചത് കാരണം ഒക്കെയാണ് ഞങ്ങൾ നേരെ വൈകിയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ എത്തി അമ്പതി എത്തി. ഇതാണ് നമ്മുടെ മുകേഷ് ബ്രോ. അപ്പൊ ഈ ചേട്ടൻ വിളിച്ചിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ ഈ ചേട്ടൻ്റെ ഒപ്പം നമ്മൾ തെങ്ങേറാൻ പോകട്ടാ, കള്ള് കയറ്റാൻ പോവാണ്. അപ്പൊ ഉച്ചക്കത്തെ ചെത്ത്, കാലത്തെ ചെത്ത് കഴിഞ്ഞ് കള്ള് കൊടുത്തു കഴിഞ്ഞു, പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ചെത്തിനാണ് ഇപ്പൊ പോവാൻ പോണത്. ഇവിടെ 3 നേരം ചെത്ത്, പക്ഷെ സമയം വ്യത്യാസമുണ്ട്, എണ്ണം കൂടുതലുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കണമല്ലോ കുറെ അധികം തെങ്ങ് കയറണ ആളാട്ടാ. ചേട്ടൻ എത്ര തെങ്ങ് കയറുന്നുണ്ട് ഇപ്പൊ? 18 തെങ്ങ്. ഈ ഭാഗത്തുള്ളതല്ലേ ഇപ്പൊ നമ്മള് കയറാൻ. ഭൂരിഭാഗം തെങ്ങുകളും ഒരു കാരണതാണ്, ചെത്താൻ വേണ്ടി കാരണ തെങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതെങ്ങനെയല്ലേ ചെത്താൻ വേണ്ടി മാത്രം അവര് പറമ്പ് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തെങ്ങിനും നല്ല നനിയുണ്ട്. ഇവിടുത്തെ ഓരോ തെങ്ങ് എടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തെങ്ങാണ്. നമ്മുടെ അവിടുത്തെ പോലെ അല്ല, നമ്മുടെ അവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തെങ്ങും വയ്യാണ്ടായിട്ട് മഞ്ഞക്കേടും പിടിച്ച് ആകെ തകിട് പിടിയിട്ട് തെങ്ങും. ഇവിടുത്തെ ഈ തെങ്ങും തോപ്പിക്ക് വന്നാൽ തന്നെ ഒരു തണവുണ്ട്. എന്നാണെങ്കിൽ എല്ലാവിടത്തും ഡ്രിപ്പിട്ട് നോക്കാണ് നനവിന് വേണ്ടിട്ട്. ഇവിടെ കരിക്ക്, അതേപോലെ തന്നെ തേങ്ങ, പിന്നെ അത് കഴിഞ്ഞ ചെത്ത്. അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെങ്ങിനെ വെറുതെ വിടും. പിന്നെ അടുത്ത 6 മാസം, പിന്നെ അടുത്ത സെക്ഷൻ അടുത്ത സ്ഥലത്തായിരിക്കും. അങ്ങനെ 6 മാസം റെസ്റ്റ് ഉണ്ട്. 6 മാസത്തിനുള്ളിൽ തെങ്ങ് ഒത്തിരി കൂടി സ്ട്രെങ്ത് ആവും, പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ചെത്ത് തുടങ്ങും. നമ്മുടെ മുകേഷ് ബ്രോ കയറാൻ പോകുന്ന തെങ്ങാണിത്. കണ്ട ആളുടെ
സ്പീഡ് എക്സ്പീരിയൻസ് ആണോ എക്സ്പീരിയൻസ്? എനിക്ക് ഇതേപോലെ കയറാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറെ നാളായി കയറിയിട്ട് ഇപ്പൊ കൈക്കും കാലിനൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ തെങ്ങിന്റെ മുകളിൽ വീണ്ടായിരുന്നു, അതോടുകൂടി ഷോൾഡറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കാരണം പിടുത്തം റെഡി ആവാറില്ല. എന്തെങ്കിലൊക്കെ ആവട്ടെ, എന്നാലും നമുക്കിന്ന് കയറാം. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ റബ്ബറും പാല് കുടിച്ച പോലെ കയറി പോണ്. മാത്രല്ല ഇവിടുത്തെ തെങ്ങുകളുടെ പ്രത്യേകത നല്ല രീതിയിൽ ഇവര് സംരക്ഷിക്കുന്നുണ്ട്. നമ്മള് പറയുമ്പോ പറയാറുണ്ട് പാലക്കാട് എങ്ങനെ ചെത്തിയാലും കള്ളാന്ന്. കാരണം എന്താ പറഞ്ഞാ തെങ്ങിനെ അതേപോലെ നോക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരാളെ നോക്കുകയാണ്, അവർക്ക് നല്ല പരിപാലനം കൊടുക്കണമെങ്കിൽ അവര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? അതേപോലെ തന്നെ തെങ്ങിന് നമ്മള് നന്നായി നനയ്ക്കുന്നുണ്ട്, വളമിട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പൊ തെങ്ങ് നമുക്ക് അതേപോലെ കള്ള് തരും. ഇവിടെ തന്നെ രണ്ട് രീതിയിലുള്ള ചെത്തുകളാണ് ഉള്ളത്. ഇതിപ്പോ ആളിങ്ങനെ കയറി പോയതല്ലാതെ നമ്മുടെ മറ്റൊരു തെങ്ങിലേക്ക് കയറ് വെച്ച് നേരെ കയറി പോകുന്ന പാണ്ഡിച്ചത്ത്. പാണ്ഡിച്ചത്ത് അത് പാണ്ഡിച്ചത്തല്ല, അതായത് ഇപ്പൊ നമ്മളും ഇത് അവലംബിക്കുന്നുണ്ട്. കാരണം എന്തിട്ടാണെങ്കിലേ ഇത്ര അധികം തെങ്ങുണ്ട്. അപ്പൊ അടുപ്പിച്ചുള്ള തെങ്ങുകളാകുമ്പോ ഒരു തെങ്ങുമ്മ കയറി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തെങ്ങുമ്മക്ക് പോകാൻ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. നേരെ കയറുമ്പോൾ കൂടെ അപ്പുറത്തേക്ക് പോയാൽ മതി. നമ്മുടെ കൂടെ അടിപ്പട്ടയിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഡും എന്ന് വെച്ചാൽ താഴ്ത്തി കിടും. ഇവിടുത്തെ അടിപ്പട്ടമ്മ ചവിട്ടി, ഞാൻ ചോദിച്ചു ഇടയ്ക്ക് കയറുമ്പോൾ അടിപ്പട്ടമ്മ ചവിട്ടി കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ തെങ്ങിനൊക്കെ നല്ല ആരോഗ്യമാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആള് പട്ടേര അത്യാവശ്യം ലെങ്ത്തിലാണ് ചവിട്ടി നിൽക്കുന്നത്. അതായത് നമ്മള് ഞാനൊക്കെ കടയിലാണ് ചവിട്ടാറ്, നമ്മൾ ഇത്തിരി കയറ്റി ചവിട്ടി കഴിഞ്ഞാൽ പട്ട വിടരും. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ലേ. നമുക്ക് തെങ്ങിന്റെ ആരോഗ്യം ഇതിന്ന് മനസ്സിലാക്കാം. ഈ ഓരോ തെങ്ങുമ്മ കെട്ടിട്ട് വെക്കണമെന്ന് ഓരോരുത്തരെ അല്ലേ അടയാളാവല്ലേ. അപ്പൊ ഇവിടെ ഓരോ തെങ്ങുമ്മ അതായത് ഈ പറമ്പില് മൊത്തം ഇങ്ങനെ ചെത്താണ്. അപ്പൊ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് തെങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവര് നറുക്ക് ഓരോരുത്തർക്ക് 15 തെങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ അടയാളം കണ്ടില്ലേ. ഇതുവരെ ഓറഞ്ച് കെട്ടിയിട്ടുണ്ട്, അപ്പുറത്ത് ഒരു നീല കെട്ടിയിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ട്. ഇവർക്ക് സ്ഥിരം അറിയാം, പകരം ചെത്താൻ വേണ്ടിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ വേണ്ടിട്ടാണ്. അതെ, തെങ്ങിന്റെ മുകളിൽ നിന്ന് ഈ വരുന്ന സാധനമാണ് നീര. നീരല്ല ഇപ്പൊ ഇതിന് ആൽക്കഹോളിന്റെ കണ്ടന്റ് ഇല്ല ഇപ്പൊ വീണത്. ഇപ്പൊ ഈ ചെളി കളർന്ന് വരുന്ന കാരണം ഈ കളർ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പോലെയാണ്. ഈ ഒരു സാധനം ഭയങ്കര മധുരമായിരിക്കും, ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. അപ്പൊ ഈ ഇതിനെയാണ് നമ്മൾ പോഷകാഹാരം എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റേ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന കള്ളല്ല കേട്ടോ. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്, നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഗ്ലൂക്കോസ് ആണ് ഈ ഒരു സംഭവം അല്ലേ ചേട്ടാ. ചേട്ടൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഫസ്റ്റ് ചെത്തി കുടിക്കുന്ന കള്ള് നല്ല കള്ളായിരിക്കും, നല്ല മധുരം ഗ്ലൂക്കോസ് പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഷാപ്പിൽ കൊണ്ടുപോയി കള്ള് മൂക്കുമ്പോഴാണ് കള്ള് കള്ളാവണത്. അതായത് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഫെർമെന്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാലാണ് കള്ള് കള്ളാവണത്. ഈ സാധനം വീണിട്ട് കുടത്തിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ മട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ആ മട്ടാണ് ഈ നീരിനെ അത് എന്തിട്ടാ കള്ളാക്കി മറന്ന് മട്ട് കാഞ്ചേരാട്ടാ. ഇപ്പൊ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡില് വെള്ള കളർ കണ്ടില്ലേ, ഈ സാധനമാണ് കള്ളിനെ കള്ളാക്കുന്നത്. ഇപ്പൊ വന്ന നിറമില്ലാത്ത നീരിനെ അവര് ഫെർമെന്റേഷൻ സംഭവിച്ച് കള്ളിന്റെ നിറാക്കും. ഇങ്ങനെയാണ് അതിൽ ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. ആദ്യം ഇങ്ങനെ ചെളി തേക്കും കെട്ടണായിട്ട് മുന്നിട്ടാ. അപ്പൊ ഇതേപോലെ ആദ്യം ചെളി തേച്ച് വെച്ചില്ലേ, അതെന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കള്ളിറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യും, എത്രത്തോളം ടൈറ്റ് ചെയ്യണോ അത്രത്തോളം നല്ലതാണ്. കാരണം എന്തിട്ടാണെങ്കിൽ കൊല ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള് വരും, പിന്നെ കള്ള് കൊലയുടെ ഉള്ളിൽ ഇറങ്ങി പോകാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ അതിൻ്റെ പോയി കഴിഞ്ഞാൽ തെങ്ങ് പോകാൻ ചാൻസ്. ഇതിൻ്റെ ഉള്ളിക്ക് കള്ളിറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങ് പോവും. തെങ്ങ് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളില് മറ്റേ പുഴുക്കടി വരും, ചെമ്പഞ്ചല്ലി കയറിയിട്ട് തെങ്ങിൻ്റെ കൂമ്പ് തിന്നും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ നോക്കാണ് കേട്ടോ അതില്. ആദ്യമായിട്ട് വരുന്ന കള്ള് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ പൊന്തി വരും. എന്നിട്ട് ഇതേപോലെ ഒലിച്ചിറങ്ങും. അപ്പൊ ഈ തേനീച്ചോളം ഒന്ന് ഇത് കഴിക്കാനുള്ള കാരണം എന്തിട്ടാണെങ്കിൽ ഈ വരുന്ന വെള്ളം പോലെയുള്ള നീര് ഭയങ്കര മധുരമാണ്. ഞാൻ അന്ന് ചെളിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ചെളിയാണ് ഇവിടെ തേക്കുന്നത് കൊലരുള്ളിക്ക് കള്ളിറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഈ ചെളി തേക്കണ കാരണമാണ് ഇതിനെ ചെളിച്ചെത്ത് എന്ന് പറയുന്നത്. കണ്ടാ ഒറ്റട്ടായിട്ട് വീണണ്ട, ഇങ്ങനെ ഓരോ തുള്ളി ഓരോ തുള്ളി വീണിട്ടാണ് നമ്മുടെ കുടം നിറയുന്നത്. നേരത്തെ കടന്നിൽ കയറിയ കാരണം ഇതില് കള്ള് കുറവാണ്. അപ്പൊ നമ്മൾ കുറെ രീതിയിൽ ഇപ്പൊ തെങ്ങ് കയറിയിണ്ടായിരുന്നു. ഇപ്പൊ
ഈ സംഭവം അല്ലാണ്ട് ഇതിന് മുകളിൽ കയറിയിട്ട് ബാക്കി പരിപാടി ഉണ്ട്. ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ തെങ്ങേറ്റം നടത്തിയിട്ടില്ല, നല്ല പേടിയുണ്ട്. അപ്പൊ ചിലപ്പോ ഞാൻ അപ്പുറത്ത് ഇങ്ങനെ പോവും, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് മറ്റേ ചേട്ടനും ചിലപ്പോ പോകണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. ഈ തെങ്ങ് കയറിയാലേ പിന്നെ ഇറങ്ങണെങ്കിൽ 10-45 തെങ്ങ് കയറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാരണം ചില ഞാൻ ഇതിൽ കൂടെ തന്നെ ഇറങ്ങി വരും. ഇതില്ലേ ആ പിടിച്ച് ഇത് പിടിച്ചേക്കാലോ. അയ്യോ ആ ഞാൻ കേറി നിൽക്കുന്നല്ലോ. ആ ചേട്ടനല്ലേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ് ഇവിടുന്ന്. അപ്പൊ ഈ ചേട്ടനാണ് പോകാൻ പോണ്. ചേട്ടാ ഇങ്ങനെയാണ് ഒരു തെങ്ങും വന്ന് അപ്പുറത്തെ തെങ്ങമ്മക്ക് പോണ്. ആ ഞാൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു 45 തെങ്ങ് കയറേണ്ടി വരും. അത് കാരണം പറ്റില്ല. ചേട്ടാ ഇങ്ങോട്ട് പോതോ. ചെത്തൊക്കെ സെയിം തന്നെ, പക്ഷെ നടത്താണ് വ്യത്യാസം. അപ്പൊ ഞാൻ തെങ്ങും തന്നെ നിക്കണത് ഇങ്ങനെയാ പിടിച്ച് കൈ കാലിങ്ങനെ ലോക്ക് ആക്കിയിട്ട് നല്ല ഉയരം കിട്ടത് എങ്ങനെ. അപ്പൊ അതെ ചേട്ടാ അവിടെ ഉണ്ട് പിടിച്ചാ നിക്കണ്. ചില കൈ വിട്ട് കഴിഞ്ഞാ പണി പാളി. ചിലപ്പോ ഫോൺ താഴത്തേക്ക് പോകും. ഞാൻ ഇന്ന് ഇറങ്ങട്ടെ, നല്ല പേടിയുണ്ട്. അപ്പൊ കണ്ടില്ലേ ഭയങ്കര റിസ്ക് പരിപാടിയാണ്. ഇവരിപ്പോ പഠിച്ച കാരണം ഇവർക്ക് സുഖാ. പക്ഷെ ഞാനിവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഇവിടെ നിങ്ങൾ കയറാൻ വരെ ഭയങ്കര പ്രയാസാ, കഷ്ടപ്പാട് തന്നെ. അപ്പൊ ഇങ്ങനെയാണ് ഇവര് ഒരു തെങ്ങുമെന്ന് മറ്റേ തെങ്ങുമ്പക്ക് പോവാ. ഇതെന്നാ കയറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തെങ്ങുമെന്ന് കയറി ഇറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത തെങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, നല്ല ഉറപ്പുള്ള കയറാണ്, പ്ലാസ്റ്റിക് കയറാണ്, അടിയിൽ രണ്ട് കയറ്, അതേപോലെ തന്നെ മുകളിൽ ഒരു കയറ്. ഓക്കെ ഞാൻ പതുക്കെ ഇറങ്ങാണ്. ഓക്കെ അയ്യോ ഞാൻ പതുക്കെയായിട്ട് ഇറങ്ങണല്ലോ. അടിപൊളി. സത്യം പറയല്ലേ കയ്യും കാലൊക്കെ വിറച്ചു തുടങ്ങി. എന്നാണെങ്കിൽ ഇതുമ്മേ എങ്ങനെ ഞാന്ന് പിടിച്ചപ്പോഴേ നമുക്ക് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. ചേട്ടൻ ഓടി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് അടിയിൽ രണ്ട് കയറും, മുകളിൽ ഒരു കയറും, പിന്നെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് പറഞ്ഞാൽ. എന്തൊരു ശരിക്കും പ്രത്യേകത, മുകളിലെ കയറ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകുമ്പോൾ സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ തിരിഞ്ഞ് റിട്ടേൺ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആള് കറക്റ്റ് നേരത്തെ പറഞ്ഞു തന്നിട്ട്, പക്ഷെ അങ്ങനെ വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോ പറയാൻ പറ്റുന്നില്ല. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് അടിയിൽ കെട്ടി പോകുന്നത് രണ്ട് കയറാണ്. അപ്പൊ അത് നടന്ന് നീങ്ങാൻ വേണ്ടിട്ട് അത് ഭയങ്കര ടൈറ്റ് ആക്കിട്ട് കെട്ടിണ്ടാവുക. മുകളിൽ തിരി ലൂസാക്കിട്ട് കെട്ടിണ്ടാവും. കാരണം എന്തിട്ടാണെങ്കിൽ ഈ നടന്നു പോകുമ്പോ കാറ്റ് വീശി കഴിഞ്ഞല്ലേ, അപ്പൊ പെട്ടെന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മള് ഇങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് അതില് ലൂസായി കിടക്കുമ്പോ നമുക്ക് ഇത്തിരി ചാഞ്ഞ് നിക്കാം. പിന്നെ ഞാൻ ഇതിൽ നിന്ന് അപ്പുറത്തെ മരത്തമിക്ക് കയറാത്തന്നെ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഇപ്പുറത്തേ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇപ്പുറത്തേ കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 പോയി 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 10-40 തെങ്ങ് ഉണ്ടല്ലേ, 45 തെങ്ങ് അതിന്റെ താഴ്ത്തി ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞാൻ ജ്യൂസ് ആവും. വേറെ എല്ലാം വലിയ തെങ്ങുകളാണ്, പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിപ്പോ എല്ലാത്തിലും, അപ്പൊ ഇങ്ങനെ എന്താ പറയാ എല്ലാത്തിലും ഇതേപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ കള്ള് താഴ്ത്തി കിടക്കുന്ന നമുക്കൊരു ചോദ്യം വരും. അതിന് എല്ലാ തെങ്ങും നമുക്ക് ഇതേപോലെ കുടഞ്ഞാത്തിട്ടുണ്ടോ വേണ്ട. അപ്പൊ കള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊന്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കള്ള് നിറച്ചിട്ട് താഴ്ത്തേക്ക് ഇറക്കും. അപ്പൊ ഇവിടെ നിന്നാണ് കള്ള് കളക്ട് ചെയ്യുക. ബാക്കി വന്നിട്ട് പിന്നെ അവർക്ക് പിന്നെ തെങ്ങുമെന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം ചെത്തി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, സമയലാഭമാണ്. 45 തെങ്ങൊക്കെ ഇവർ ചെത്തും, നമ്മളൊരു 10 തെങ്ങ് ചെത്തുമ്പോഴേക്കും വയ്യാണ്ടാവും. ഇവര് 45 തെങ്ങ് ചെത്തി കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. ഈ സംഭവം സ്ഥിരമായിട്ട് ചെത്തി ഈ രീതിയിൽ ചെത്തി പറഞ്ഞ ഇഷ്ടംപോലെ തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഇല്ലേ ചേട്ടാ? അതെ അതെ. എത്ര തൊഴിലാളികളുണ്ട് ഇവിടെ?
ഇവിടെ ഏകദേശം ഒരു 1000 തൊഴിലാളികളുടെ അടുത്തുണ്ടാവും. 1000 തൊഴിലാളികളുടെ അടുത്തുണ്ട് പാണ്ടിച്ചെത്തുകാരായിട്ട്. അതായത് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ള രീതിയിൽ ഈ കയറുമോടെ കയറിയിട്ട് രീതിയിൽ കള്ള് ചെത്തി പറഞ്ഞ 1000 തൊഴിലാളികൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് അത്ഭുതമായിട്ട് തോന്നിയത് നമ്മളിതുവരെ കണ്ടിട്ടില്ലേ, നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, എന്നിട്ടാണ് ഓടി വന്നത് ഇങ്ങോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കാണണ അത്ര എളുപ്പമൊന്നുമല്ല, ഇവർക്ക് എളുപ്പമായിട്ട് തോന്നുന്നു. എന്താണെങ്കിൽ കുറച്ച് നാളായിട്ട് പരിചയമുള്ള കാരണം ഞാൻ കയറി കഴിഞ്ഞപ്പില്ലേ എന്റെ പൊന്നു മോനെ, പിന്നെ കാറ്റു ഇതിങ്ങനെ കിടന്ന് ആടുമ്പോ സമ്മതിക്കണവരെ. നമ്മുടെ അവിടെ ഒന്നും ഇപ്പൊ ഇതേപോലെ തെങ്ങും തോപ്പുകൾ കാണില്ലേ, കാരണം എന്നിട്ടാണെങ്കിൽ ഇവിടേക്ക് എന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇതിന്റെ അടിയിൽ എല്ലായിടത്തും ട്രിപ്പ് ഇട്ടുണ്ടാവും. പിന്നെ തടം കോരിയിട്ട് വളവും കാര്യങ്ങളും കറക്റ്റ് സമയത്ത് കൊടുക്കും. നമ്മുടെ അവിടെ ഒരു തെങ്ങിന് പോലും തടം കോരുന്നു ഞാൻ രണ്ടു മാസം കൂടുമ്പോ പിള്ളേരെ നോക്കണ പോലെ നോക്കണ്ട ഒരു തെങ്ങിനെ. പിന്നെ എങ്ങനെയാ അവര് ഫലം തരാണ്ടിരിക്കല്ലേ, കുറച്ച് സമയം എടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ പഠിക്കാനും കാര്യങ്ങളും. ഞാനിത് പഠിക്കാൻ ഒരു 15 ദിവസത്തോളം എടുത്തു. അതെ, ആദ്യം കയറി പകുതി എത്തി തിരിച്ചു വന്നു, കൈയും കാലൊക്കെ ഭയങ്കര വറയിലായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ ദിവസം കയറി കയറി ഓരോ ദിവസം കൂടുതൽ കൂടുതൽ കയറി 10-15 ദിവസമായി മൊത്തം കയറി ഇറങ്ങി വരുമ്പോഴേക്ക്. ഫസ്റ്റ് കയറുമ്പോ നല്ല പേടിയായിരുന്നു. ഇപ്പൊ പാണ്ഡിത്തുകാരെ നമ്മള് ചെളിച്ചത്തുകാരി ഇപ്പൊ പഠിച്ചു, എന്നാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ റിസ്ക് കൂടുതല. അപ്പൊ ഇതിനു മുമ്പുള്ള ചെത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എടുത്ത് കാണാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്നു മുന്നേ നിങ്ങളെ കമന്റുകൾ രേഖപ്പെടുത്തണം. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരും.